നമസ്കാരം. പ്ലസ് വൺ പ്രവേശനത്തെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ ഹയർ സെക്കൻഡറി കോഴ്സ് ലഭ്യമായ സ്കൂളുകളും വിവിധ സ്കൂളുകളിൽ ലഭ്യമായിട്ടുള്ള വിവിധ കോമ്പിനേഷനുകളും എങ്ങനെ മനസ്സിലാക്കാം, ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകൾ, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ വീഡിയോയിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കുമ്പോൾ ചെറിയ ഒരു ശ്രദ്ധക്കുറവുണ്ട്. നല്ല മാർക്കുള്ള ഒരു കുട്ടിക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാതിരിക്കുകയോ, വളരെ കുറഞ്ഞ ഒരു മാർക്കുള്ള കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയോ, ഇങ്ങനെ ഒക്കെ സംഭവിച്ചേക്കാം. അതൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷ കൊടുക്കുമ്പോൾ ഓപ്ഷൻസ് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഓപ്ഷൻസ് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടും, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ വിവിധ ഓപ്ഷനുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ സ്കൂൾ കോഡ് 10114, എൻ്റെ വീടിനടുത്തുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊതുവിദ്യാലയമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കൊറോണ കാലമാണല്ലോ, നമ്മുടെ വീടിനടുത്തുള്ള പൊതുവിദ്യാലയമാവും എന്തുകൊണ്ടും നന്നാവുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. ഇപ്പോൾ എനിക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള, എനിക്കിഷ്ടപ്പെട്ട സ്കൂളാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ 10114 എന്ന സ്കൂൾ കോഡ്. അവിടെ ബയോളജി സയൻസ് ഗ്രൂപ്പ് പഠിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ 10114 സ്കൂൾ കോഡ്, കോഴ്സ് കോഡ് 1. ഇനി ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ, പിന്നെ എനിക്ക് എവിടെ പഠിക്കാനാണ് താല്പര്യം? എൻ്റെ രണ്ടാമത്തെ ചോയ്സ് അതാണ്, 100-12 എന്ന സ്കൂളാണ് എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ. അവിടെയും എനിക്ക് പഠിക്കേണ്ടത് ബയോളജി സയൻസ് ഗ്രൂപ്പ് തന്നെയാണ്. അവിടെയും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ, അപ്പോഴാണ് ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നു, 100-13. അവിടെയും ഞാൻ പഠിക്കുക ബയോളജി സയൻസ് ഗ്രൂപ്പ് തന്നെയാണ്. നിർഭാഗ്യവശാൽ അവിടെയും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ, അഗൈൻ നാലാമത്തെ ഓപ്ഷൻ 100-54. അവിടെയും ഞാൻ ഒന്നാമത്തെ കോഴ്സ് കോഡ് ബയോളജി സയൻസ് ഗ്രൂപ്പാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇനി അവിടെയും കിട്ടിയില്ലെങ്കിൽ ഒരു ഓപ്ഷനും കൂടിയുണ്ട് എനിക്ക്, ബയോളജി സയൻസ് ഗ്രൂപ്പിന് 100-15. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ബയോളജി സയൻസ് ഗ്രൂപ്പ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കൂളുകളിലേക്കും ആ ഗ്രൂപ്പിന് ചോയ്സ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 1, 2, 3, 4, 5 ഓപ്ഷനുകൾ എൻ്റെ ബയോളജി സയൻസ് ഗ്രൂപ്പാണ്. ഇനി നിർഭാഗ്യവശാൽ ഈ 5 സ്കൂളുകളിലും എനിക്ക് ബയോളജി സയൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനാണ് എനിക്ക് താല്പര്യം? അപ്പോൾ എൻ്റെ 6-ാമത്തെ ഓപ്ഷൻ 100-54 സ്കൂൾ കോഡിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നില്ല, അവിടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ 7-ാമതൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ആ സ്കൂളിൽ 100-12, ആ സ്കൂളിൽ കോഴ്സ് കോഡ് 5, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. വീണ്ടും അടുത്തൊരു ചോയ്സും കൊടുക്കുന്നു, 100-15 സ്കൂൾ കോഡിൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ്. ഇനി ഈ ആദ്യത്തെ 8 ഓപ്ഷനുകളും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയെങ്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഞാൻ കൊമേഴ്സിന് ചേരും. 10114 എന്ന സ്കൂൾ കോഡിൽ 39 കൊമേഴ്സാണ്, ആ ഗ്രൂപ്പിലാണ് ഞാൻ ചേരുക. അവിടെയും എനിക്ക് കിട്ടിയില്ലെങ്കിലോ, 10-ാമത്തെ ഓപ്ഷൻ 100-12, അവിടെയും കൊമേഴ്സിന് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് പോകാൻ സാധിക്കുന്ന നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള നമുക്കിഷ്ടപ്പെട്ട സ്കൂളുകളിലേക്കെല്ലാം നമുക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ എനിക്ക് താല്പര്യം, പക്ഷേ ഞാൻ ബയോളജി സയൻസിന് മാത്രമല്ല അപ്ലൈ ചെയ്തിട്ടുള്ളത്. ബയോളജി കിട്ടിയില്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ കിട്ടും.
ഇനി ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കൊമേഴ്സിന് കിട്ടും. ഇനി അവസാനമായി നിങ്ങൾക്ക് ഒരു ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ കൂടി കൊടുത്തിടാവുന്നതാണ്. ബയോളജി കിട്ടിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ്, കൊമേഴ്സും കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. അങ്ങനെ അവസാനമായി ഒരു ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ കൂടി കൊടുത്തിടാവുന്നതാണ്. ഇനി എനിക്ക് ഏറ്റവും ആഗ്രഹം ബയോളജി പഠിക്കാൻ തന്നെയാണ്. ഇനി വിചാരിക്കുക, ഉദാഹരണത്തിന് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് ഒൻപതാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഒൻപതാമത്തെ ഓപ്ഷനാണ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയത്. അതായത് 10114 എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണം? ഒരു സംശയവുമില്ല, അവിടെ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കണം. കാരണം അടുത്തുള്ള അലോട്ട്മെൻറ്റിൽ നമ്മളെ അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസിലേക്കാണ് പരിഗണിക്കുക. അപ്പോൾ ഓരോരിക്കലും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ അലോട്ട്മെൻറ്റിലും നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത അലോട്ട്മെൻറ്റിൽ അതിന് മുകളിലുള്ള ഓപ്ഷൻസാണ് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം കിട്ടിയില്ലെങ്കിലും നിരാശരാകേണ്ട ആവശ്യമില്ല. തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് പിന്നീടുള്ള ഹയർ ഓപ്ഷൻസിലേക്ക് പ്രവേശനം കിട്ടാൻ വളരെയേറെ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയും പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഒരു അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്കൂളുകൾ മാത്രം കൊടുത്താൽ പോരാ. നമുക്ക് പോകാൻ പറ്റുന്ന നമ്മുടെ പ്രദേശത്തുള്ള നമുക്കിഷ്ടപ്പെട്ട എല്ലാ സ്കൂളുകളിലേക്കും നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇത്ര ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാവൂ എന്ന് യാതൊരു പരിധിയുമില്ല. അപ്പോൾ ഫുൾ എ പ്ലസ് ഉള്ള വിദ്യാർത്ഥികളായാൽ പോലും ഒരു മിനിമം ഒരു 10 സ്കൂളുകളിലേക്കെങ്കിലും നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏത് ഗ്രൂപ്പ് വേണം. ഇതിപ്പോൾ ഒന്ന് ബയോളജി എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ്. ഇനി കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊമേഴ്സ് ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കോഴ്സ് കോഡാണ് കൊടുക്കേണ്ടത്, 39 അല്ലെങ്കിൽ 36. അങ്ങനെ വിവിധ കോഴ്സുകൾക്ക് വിവിധ കോഴ്സ് കോഡുകളാണ്. അതിനെക്കുറിച്ചെല്ലാം ഒന്നാമത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുട്ടിയും പഠിക്കാൻ സീറ്റില്ലാത്ത ഒരു രീതിയിലായി പോവില്ല. ഹയർ സെക്കൻഡറി കോഴ്സിൽ ധാരാളം സീറ്റുകൾ ലഭ്യമാണ്. ഇനി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSC, ITI ഇങ്ങനെ ധാരാളം കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ ആരും നമ്മുടെ പ്രവേശനം ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വൺ പ്രവേശനം കിട്ടാതെ ആയി പോകാറില്ല. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഇതിൽ ഒന്നാമത്തെ വീഡിയോ കാണാൻ കഴിയാത്തവർ, അവർക്കുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. പ്ലസ് വൺ പ്രവേശനത്തെ സംബന്ധിച്ച അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആവശ്യമെങ്കിൽ പ്രവേശന നടപടികൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. Thank you.